എം കെ രാഘവനെയും കെ എം മുരളീധരനെയും വിരട്ടാനാണ് സുധാകരൻ ശ്രമിച്ചത്. അച്ചടക്ക ലംഘനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതും അതൃപ്തി അറിയിച്ച് ഹൈക്കമാൻഡിന് കത്ത് നൽകിയതും ഒന്ന് വിരട്ടി നിർത്തുക അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ സുധാകരൻ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. ഇപ്പോൾ നേരിട്ട് കണ്ടു. കെ സുധാകരനെ നീക്കണമെന്ന ആവശ്യവുമായി എം പിമാരുടെ പട തന്നെ രംഗത്ത് വന്നു. യുദ്ധത്തിൽ പ്രതീക്ഷിച്ച വിജയം കിട്ടാതെ വരുമ്പോൾ സൈന്യാധിപനെതിരെ തിരിയുന്ന മട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. പുനഃസംഘടന മുതൽ സർക്കാർ വിരുദ്ധ സമരം വരെ പ്രഖ്യാപനങ്ങളെല്ലാം പാളി. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മുതിർന്ന നേതാക്കളുമായി കെ പി സി സി പ്രസിഡന്റ് കൂടിയാലോചന നടത്തുന്നില്ലെന്ന പരാതി നേരത്തെയുള്ളതാണ്. കെ സുധാകരൻ്റെ മാനസപുത്രന്മാരായ നാൽവർ സംഘത്തിന് ഇന്ദിരാഭവൻ്റെ നിയന്ത്രണം വിട്ടുകൊടുത്തിരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിലുയർന്ന ആരോപണം. പുകഴ്ത്തുന്നവർക്ക് അന്തപുരവും വിയോജിക്കുന്നവർക്ക് പുറന്തിണയും എന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ അവസ്ഥ. ഇപ്പോഴത്തെ നിലയിൽ കെ സുധാകരൻ എത്ര നാൾ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിലെ പലരും ഉറ്റുനോക്കുന്നത്. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഉടനെ നീക്കണമെന്ന ആവശ്യം അനുദിനം ശക്തിപ്പെടുകയാണ്. എം പിമാരുടെ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നിലും ഈ ഉന്നമാണ്. എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ അകമഴിഞ്ഞ പിന്തുണയുള്ളതിനാൽ എതിർനീക്കങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് സുധാകരനും കൂട്ടർക്കും. കൂടെ നിൽക്കുന്നവർ പോലും ഇരുട്ടി വെളുക്കുമ്പോൾ മറുകണ്ടം ചാടുമോ എന്ന അങ്കലാപ്പും സുധാകരൻ മറച്ചു വയ്ക്കുന്നില്ല. ഗ്രൂപ്പുകളുടെ എതിർപ്പിന് പുറമെ എം പിമാരുടെ നീക്കമാണ് കെ പി സി സി നേതൃത്വത്തിന് മുന്നിലെ പുതിയ വെല്ലുവിളി. വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് പ്രചാരണമുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഇരുവരെയും അടുപ്പിക്കുന്നതിനും അകറ്റുന്നതിനും റഫറി കെ സി വേണുഗോപാലാണ്. വേണുഗോപാലുമായി ഒറ്റ ബന്ധം ആർക്കാണെന്ന കാര്യത്തിലും ഇരുവരും മത്സരത്തിലാണ്. ആർക്കായിരിക്കും ജയമെന്നത് മുൻകൂട്ടി പറയാൻ കഴിയാത്ത അവസ്ഥ. ആരുടെ തടവറയിലായാലും കെ സി വേണുഗോപാൽ സ്വയം അവസരം പാർത്തിരിക്കുകയാണ്. കുറുക്കൻ്റെ ബുദ്ധിയാണ്. സുധാകരൻ്റെയും സതീശൻ്റെയും ഇണക്കവും പിണക്കവും സസൂക്ഷ്മം വീക്ഷിച്ച് കരുക്കൾ നിൽക്കുന്ന ഒരാൾ കൂടിയുണ്ട്, രമേശ് ചെന്നിത്തല. തർക്കത്തിൽ മുതലെടുപ്പ് നടത്താനാണ് ചെന്നിത്തലയുടെയും നോട്ടം. രാഘവനും കെ മുരളീധരനുമെതിരായ കെ പി സി സി നീക്കമാണ് ഇപ്പോഴത്തെ അങ്കമുറുകാൻ കാരണം. നേതൃത്വത്തിലെ പലർക്കും രുചിക്കാത്ത പേരുകളാണ് മുരളിയും രാഘവനും. പരസ്യപ്രസ്താവനകൾ അനുചിതമായതിനാൽ ഇരുവർക്കും മുന്നറിയിപ്പ് നൽകണമെന്നാണ് സുധാകരൻ്റെ കത്ത്. ഈ കത്ത് വകവയ്ക്കുന്നില്ലെന്ന് രണ്ടുപേരും വ്യക്തമാക്കി. എ സി സി പ്ലീനറിയിൽ പങ്കെടുക്കാനായി 60 അംഗങ്ങളെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചേർന്ന് പങ്കിട്ടതാണ് ഇരുവരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. രോഗശയ്യയിൽ കഴിയുന്ന ഉമ്മൻചാണ്ടി നൽകിയ കത്ത് പോലും പരിഗണിച്ചില്ല. അഭിപ്രായം പറയാൻ പാടില്ലെങ്കിൽ മേലിൽ വായു തുറക്കില്ലെന്നും തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനില്ലെന്നുമാണ് കെ മുരളീധരൻ്റെ നിലപാട്. കെ പി സി സി നേതാക്കളെ അവഗണിച്ച് ശശി തരൂർ നടത്തിയ വിമത നീക്കങ്ങളെ പരസ്യമായി പിന്തുണച്ചവരാണ് രാഘവനും മുരളീധരനും. തരൂരിനെ അവഗണിക്കുന്നതിനോട് കടുത്ത എതിർപ്പ് തുടരുകയും ചെയ്യുന്നു. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും എം കെ രാഘവനും മുരളീധരനും എതിരായ നീക്കത്തിൽ കെ സുധാകരനും സതീശനും ചെന്നിത്തലയ്ക്കും ഏകമനസ്സാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സുധാകരനെ മാറ്റുന്നതിനോട് ഹൈക്കമാൻഡിന് യോജിപ്പില്ലെന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. കുത്തഴിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനോടും അവർ അനുകൂലിക്കുന്നില്ല. പൊട്ടിത്തെറി ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് ഇടപെട്ട് അനുരഞ്ജന ഫോർമുലയും ഉണ്ടാകുമെന്ന പ്രതീക്ഷ പുലർത്തുന്നവരുമുണ്ട്. നേതൃനിരയിലെ തമ്മിലടിയിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫ് കക്ഷികളും അസ്വസ്ഥരാണ്.